ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ദൈ ഡിഷാണ്. വളരെ ഈസിയാണ് ഈ ഡിഷ് ഉണ്ടാക്കാൻ, അത് ഒരായിട്ട് നല്ല ടേസ്റ്റും ആണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതൊരു ഈസി റെസിപ്പിയാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഈ ഒരു രീതിയിലാണ് പൊട്ടറ്റോ കട്ട് ചെയ്യേണ്ടത്. കഴുകി വൃത്തിയാക്കിയിട്ട് ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്യാം. ഇനി നമുക്ക് ചീസ് വേണം. നിങ്ങൾ നമ്മൾ പേപ്പർ ചീസ് ഉള്ളതെങ്കിൽ പേപ്പർ ചീസ് എടുക്കാം, ഏത് ചീസാണ് വേണമെങ്കിലും എടുക്കാം. ഞാൻ ഇവിടെ മൊസറല്ല ചീസാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ബട്ടറാണ് ആവശ്യം. ഇതിൽ ഇത്രയൊന്നും വേണ്ട, ഒരു കുറച്ച് പീസ് മതി. ഇതിൽ ബട്ടറില്ലാത്തവർ ഒലിവ് ഓയിലോ സൺഫ്ലവർ ഓയിലോ എടുത്താൽ മതി. ഇത് അനി നമുക്ക് ഓർഗാനോ വേണ്ടത്. ഇതിൻ്റെ ഫ്ലേവർ ഇഷ്ടപ്പെടാത്തവർ ഇത് സ്കിപ്പ് ചെയ്യാം. നമുക്ക് മെയിൻ ഇൻഗ്രീഡിയൻസ് സോസാണ്, ടൊമാറ്റോ കെച്ചപ്പാണിത്. കുറച്ച് ചില്ലി ഫ്ലേക്സ് ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പൊട്ടറ്റോ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ഒരു പാനിൽ എണ്ണ ചൂടാ വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ചൂടായിട്ടുണ്ട്. നമുക്ക് നമ്മൾ പൊട്ടറ്റോ ഇതിലോട്ടേക്ക് വെക്കാം. ഇതിൽ ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് പൊട്ടാറ്റ ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്ത് കിട്ടണം. പൊട്ടാറ്റൊക്കെ നന്നായിട്ട് പൊതിഞ്ഞു വരുന്നുണ്ട്. ഇത് ലോ ഫ്ലെയിമിലാണ് വെച്ചുകൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ഇത് വേവില്ല. ഇതിന് ബ്രൗൺ കളറായിട്ടാകുമ്പം നമുക്ക് പ്ലേറ്റിലോട്ടേക്ക് കോരി വെച്ചേക്കാം. നമുക്ക് തീ ഓഫ് ചെയ്യാം. നമുക്ക് ഇതൊന്ന് കോരിയെടുക്കാം. ഉള്ളു തന്നെ നമുക്ക് നോക്കണം. നന്നായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് കോരി മാറ്റാം. നമുക്കെല്ലാം പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മൾ പൊട്ടാറ്റോ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് വേണ്ടത്. നമുക്കൊരു പാൻ എടുത്തിട്ട് ഗ്യാസിലേക്ക് വെക്കാം. എന്നിട്ട് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലോട്ടേക്ക് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി പാൻ ചൂടായിട്ടാകുമ്പോൾ നമുക്ക് ഇതിലോട്ടേക്ക് കുറച്ച് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിതിലോട്ടേക്ക് ഫ്രഞ്ച് ഫ്രൈസ് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഈ പൊട്ടാറ്റോൻ്റെ മുകളിലോട്ടേക്ക് നമുക്ക് ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് കുറച്ച് ചീസ് ആഡ് ചെയ്ത് കൊടുക്കുക ഇതിൻ്റെ മുകളിലോട്ടേക്ക്. കുറച്ച് ഇതിൻ്റെ മുകളിലോട്ടേക്ക് ഓർഗാനോ കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് അടച്ച് വെക്കാം. അതിൻ്റെ 2 മിനിറ്റ് ഒന്ന് കുക്കാവട്ടെ. ചീസൊക്കെ ഒന്ന് മെൽട്ടായിട്ടാകുമ്പം നമുക്കെടുക്കാം. ഇതിൻ്റെ മുകളിലോട്ടേക്ക് ഞാൻ നമുക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് അടച്ച് വെക്കാം. ചില്ലി ഫ്ലേക്സ് വേണ്ടെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ലോ ഫ്ലെയിമിലാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. നമുക്ക് മൂടി തുറന്ന് നോക്കാം. 2 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ ചീസൊക്കെ മെൽട്ടായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് സെർവ് ചെയ്യാം. തീ ഓഫ് ചെയ്യാം കേട്ടോ. നമുക്ക് സെർവ് ചെയ്യാം. ഇത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.